ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ തന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനുമായിട്ടാണ്. അത് ഏതാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. വീണ്ടും സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ പ്രോബ്ലവുമായിട്ടാണ് ഇന്ന് കണ്ടുമുട്ടുന്നത്. നമ്മുടെ പ്രോബ്ലം ഇതാണ്: പ്രൂവ് ദാറ്റ് ആർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു എ ബി സി കോട്ട് എ പ്ലസ് കോട്ട് ബി പ്ലസ് കോട്ട് സി. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് എക്സാമിന് കിട്ടിക്കഴിഞ്ഞാൽ പലർക്കും തോന്നുക ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കോട്ട് കാണുന്നത് കൊണ്ട് ഇത് ടാൻജൻറ് റൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ്. ടാൻജൻറ് റൂളിലാണല്ലോ കോട്ട് വരുന്നത്. അപ്പോൾ പലർക്കും അങ്ങനെയാണ് ഇത് തോന്നാറ്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആറ് കാണുന്നു. ആറ് വരുന്നത് ഏത് റൂളിലാണ്? സൈൻ റൂളിലാണ്. എ ബൈ സൈൻ എ ഈക്വൾ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ഈക്വൾ ടു 2R എന്നാണ്. അപ്പോൾ ആ ആറ് വരുന്നത് സൈൻ റൂളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലത്തിൽ സൈൻ റൂൾ ഉപയോഗിക്കണം. ഇനി സൈൻ റൂൾ ഉപയോഗിക്കണമെങ്കിൽ വെറും ആറ് മാത്രം പോരാ, എന്ത് വേണം? സൈൻ എന്നുള്ള ടേം വരണം. അപ്പോൾ സൈൻ എന്നുള്ള ടേം നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇവിടെ കോട്ട് എന്നുള്ള ടേം ഉണ്ട്. കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ബൈ സൈൻ ആണ് കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കോട്ടേനെ എങ്ങനെ മാറ്റാം? കോസ് എ ബൈ സൈനെ. അതേപോലെ കോട്ട് ബീനെ എങ്ങനെ മാറ്റാം? കോസ് എ ബൈ കോസ് ബി ബൈ സൈൻ ബി. അതുപോലെ കോട്ട് സീൻ എങ്ങനെ മാറ്റാം? കോസ് സി ബൈ സൈൻ സി. അപ്പോൾ അവിടെ ഒക്കെ സൈൻ നമുക്ക് കിട്ടും. അപ്പോൾ സൈനിന് പുറമെ വേറെ എന്തും കൂടി വരുന്നുണ്ട്? കോസ് എ കോസ് ബി കോസ് സി എന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് റൂളും ഉപയോഗിക്കേണ്ടി വരും? ഒപ്പം തന്നെ കോസ് സൈൻ റൂളും ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയാണ് ഈ പ്രോബ്ലത്തിൽ ഏത് റൂളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തു എ ബി സി കോട്ട് എ പ്ലസ് കോട്ട് ബി പ്ലസ് കോട്ട് സി. ഇപ്പോൾ എ ബി സി കോട്ട് എനെ നമ്മൾ കോസ് എ ബൈ സൈൻ എ പ്ലസ് കോട്ട് ബീനെ നമ്മൾ കോസ് ബി ബൈ സൈൻ ബി പ്ലസ് അതുപോലെ കോട്ട് സീനെ നമ്മൾ കോസ് സി ബൈ സൈൻ സി എന്ന് മാറ്റി എഴുതി. അതിനുശേഷം എ ബി സി എന്നുള്ള ടേം നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എ ബി സി കോസ് എ ബൈ സൈൻ എ പ്ലസ് എ ബി സി കോസ് ബി ബൈ സൈൻ ബി പ്ലസ് എ ബി സി കോസ് സി ബൈ സൈൻ സി. ഇനി അക്കോർഡിംഗ് ടു സൈൻ റൂൾ ആൻഡ് കോസൈൻ റൂൾ വി ക്യാൻ റീ റൈറ്റ് ഇറ്റ് ആസ്. അതായത് നമുക്ക് സൈൻ റൂൾ അപ്ലൈ ചെയ്യാൻ പാകത്തിൽ അതുപോലെ കൊസൈൻ റൂൾ അപ്ലൈ ചെയ്യാൻ പാകത്തിൽ ഇതിനെ മാറ്റി എഴുതുന്നു. അപ്പോൾ സൈൻ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ എ ബൈ സൈൻ എ എന്ന് താഴെ കാണുന്നുണ്ട്. അങ്ങനെയാണ് മുകളിൽ എന്താ വരേണ്ടത്? എ എന്ന് വരണം. സൈൻ എൻ്റെ മുകളിൽ സ്മോൾ ലെറ്റർ എ എന്നാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ മാറ്റുന്നു എ ബൈ സൈൻ എ. ബാക്കി ഇവിടെ ബി സി ഉണ്ടാവും, എ അതിൻ്റെ മുകളിലേക്ക് എഴുതി കഴിഞ്ഞാൽ. അപ്പോൾ ബി സി കോസ് പ്ലസ് അതുപോലെ ഇവിടെ സൈൻ ബി എന്ന് കാണുന്നുണ്ട്. മുകളിൽ എന്തായിരിക്കും വരേണ്ടത്? ബി ആണ്. അപ്പോൾ നമ്മൾ ബി ബൈ സൈൻ ബി. ബാക്കി എന്താ ഉണ്ടാവുക? എയും സിയും. അപ്പോൾ എ സി കോസ് ബി പ്ലസ് ഇവിടെ ഡിനോമിനേറ്ററുള്ള സൈൻ സി ആണ്. അപ്പോൾ മുകളിൽ സി വരുന്ന വിധത്തിൽ എഴുതണം. അപ്പോൾ സി ബൈ സൈൻ സി. ബാക്കി റിമൈനിങ് എ ബി കോസ് സി എന്നത്. അപ്പോൾ എ ബൈ സൈൻ എ ബി ബൈ സൈൻ ബി സി ബൈ സൈൻ സി ഇതൊക്കെ എന്തിനെ ഈക്വൽ ആണ്? 2R എന്നുള്ള ടേമിന് ഈക്വൽ ആണ്. അതാണ് സൈൻ റൂൾ പറയുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ പകരം എ ബൈ സൈൻ എ എന്നുള്ളതിന് പകരം 2R ബി സി കോസ് എ എന്നൊക്കെയാണ്. അതുപോലെ ബി ബൈ സൈൻ ബി എന്നുള്ളതിന് പകരം 2R കൊടുക്കുന്നു, 2R എ സി കോസ് ബി എന്നുള്ളത് പ്ലസ് ഇനി സി ബൈ സൈൻ സിക്ക് പകരം എന്താക്കുന്നു? 2R എ ബി കോസ് സി എന്ന്. നമ്മുടെ നടുക്കിലുള്ള സൈനുകൾ ഇവിടേക്ക് തന്നെ കൊടുക്കുകയും ചെയ്തു. ഇനി നോക്കുമ്പോൾ ഇതിലൊക്കെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കാണുന്നുണ്ട്? 2R എന്നുള്ള ടേം എന്തായാലും കാണുന്നുണ്ട്. കോമൺ ആയിട്ട് എല്ലാത്തിലും 2R കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ 2R ആണ് കോമൺ കാണുന്നത് വിചാരിച്ച് ഉടനെ പോയി 2R ഔട്ട്സൈഡ് എടുക്കണ്ട. എന്ത് ചെയ്താൽ മതി? നമുക്ക് ഉത്തരം കിട്ടേണ്ടത് നമ്മൾ ഇതിൻ്റെ വലതുവശം എടുത്തിട്ട് ഇടതുവശത്തുള്ളതാണ് പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇടതുവശത്ത് കിട്ടേണ്ടതിൽ കോമൺ ആയിട്ട് ഔട്ട് എടുത്തത് എന്താണ്? 6 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ 6 എടുത്താൽ മതി ഔട്ട്സൈഡ്. അപ്പോൾ 6 ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ ബാക്കി ഇവിടെ റിമൈനിങ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? 2BC കോസ് എ പ്ലസ് 2AC കോസ് ബി പ്ലസ് 2AB കോസ് സി. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പ്രോബ്ലത്തിൽ കൊസൈൻ റൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടി പറയാം. അക്കോർഡിംഗ് ടു കൊസൈൻ റൂൾ എ സ്ക്വയർ ഈക്വൾ ടു ബി സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ മൈനസ് 2BC കോസ് എ എന്നാണ് കൊസൈൻ റൂൾ അനുസരിച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഈ 2BC കോസ് എ ഇടതുവശത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലും ഈ എ സ്ക്വയർ വലതുവശത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
ടു ബി സി കോസ് എ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. അതുപോലെ ഈ ടേം എന്തായിരിക്കും കിട്ടുക? ടു സി എ കോസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? അതിവിടെ എ സി കോസ് ബി എന്നാണെന്നേ ഉള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പവും വരുന്നില്ല. ഇപ്പം എന്താ വരിക? സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരും. അതുപോലെ അവസാനത്തെ ടേം ടു എ ബി കോസ് സീൻ ആണ്. അപ്പോൾ ഇത് എന്തായി മാറും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇവിടെ എ ആണ് ഇവിടെ ബി ആണ്, അതുകൊണ്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ഇവിടെ ഉള്ള ആംഗിൾ സി ആണ്, അതിൻ്റെ സ്മോൾ ലെറ്റർ സി സ്ക്വയർ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ മൂന്ന് ടേമും എന്താണെന്ന് കിട്ടി. ഇനി ആ കിട്ടിയ വാല്യൂസ് ഇവിടെ കൊടുക്കാൻ പോവാം നെക്സ്റ്റ് സ്റ്റെപ്പിൽ. അപ്പോൾ ആർ ഇൻറ്റു ഇതിന് എന്ത് കിട്ടി? ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് അടുത്തതിന് പകരം എന്താ കിട്ടിയത്? സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് ഇതിന് പകരം എന്ത് കിട്ടി? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ. ഇനി നമ്മൾ ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഒരു മൈനസ് എ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് എ സ്ക്വയർ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോവും. അതുപോലെ ഇവിടെ ഒരു മൈനസ് ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ബി സ്ക്വയർ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോവും. അതുപോലെ ഇവിടെ ഒരു മൈനസ് ഇ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് സി സ്ക്വയർ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പം ബാക്കി ഉണ്ടാവുക ആർ ഇൻറ്റു ഇവിടെ ഒരു സി സ്ക്വയർ ഉണ്ടാവും, സി സ്ക്വയർ പ്ലസ് ഇവിടെ ഒരു എ സ്ക്വയർ ബാക്കി ഉണ്ടാവും, എ സ്ക്വയർ പ്ലസ് ഒരു ബി സ്ക്വയർ ബാക്കി, പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇതൊരു ഓർഡറിൽ എഴുതുന്നു. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ആർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അതാണ് നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഏത് റൂളൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കേണ്ടതെന്ന് ഓർത്തിരിക്കുക. ഇവിടെ കോട്ട് കണ്ട ഉടനെ പോയിട്ട് ടാൻജെന്റ് റൂൾ ഉപയോഗിക്കരുത്. ഇതിൽ ആറ് കാണുന്നുണ്ട്, അതുകൊണ്ട് സൈൻ റൂൾ ഉപയോഗിക്കണം. സൈൻ റൂൾ ഉപയോഗിക്കണമെങ്കിൽ സൈൻ എന്നുള്ള ടേം കിട്ടണം. അപ്പോൾ കോട്ടിനെ നമ്മൾ കോസ് ബൈ സൈൻ എന്നാക്കി മാറ്റുക, അപ്പോൾ സൈൻ കിട്ടും. സൈൻ കിട്ടുന്നതോടൊപ്പം അവിടെ കോസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഏത് റൂളും കൂടി ഉപയോഗിക്കേണ്ടി വരും? കോസൈൻ റൂളും ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയാണ് ഇത് ഏത് റൂളാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. എല്ലാവരും നന്നായി പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.